വന്നു. അവരും ഇന്ത്യക്കാരും തമ്മിൽ യുദ്ധമുണ്ടായി. മാഹി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശം ഇപ്പോഴും പഴയ ഫ്രഞ്ച് അധിനിവേശത്തിൻ്റെ ഓർമ്മകളുമായിട്ട് കേരളത്തിലുണ്ട്. ഓർക്കണം, ആ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഫ്രഞ്ചുകാരുമായിട്ട് കേരളീയർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വന്നു. നൂറ്റാണ്ടുകളോളം 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി യൂണിയൻ ജാക്ക് കൊടി താഴെ ഇറക്കി അവിടെ മൂവർണക്കൊടി കയറ്റുന്നവരെ ബ്രിട്ടീഷുകാരുമായിട്ട് ഇന്ത്യക്കാർ സന്ധിയില്ലാത്ത സമരം നടത്തി. ഒരു ജനതയുമായിട്ട് മാത്രം ഇന്ത്യക്കാർ ഒരിക്കലും സമരം ചെയ്തില്ല. അതിൻ്റെ ആവശ്യമുണ്ടായില്ല. അറബികൾ അവരെന്നോ വന്നുകൊണ്ടിരിക്കുന്നു കേരള തീരങ്ങളിൽ, ഇന്ത്യയുടെ തീരങ്ങളിൽ. ഇബ്നു ബത്തൂത്ത വന്നു, അബ്ദുറസാഖ് വന്നു, അൽ ബറൂനി വന്നു. അവരൊക്കെ കോഴിക്കോടിനെ കുറിച്ച് എഴുതി, കേരളത്തെക്കുറിച്ച് എഴുതി. ഒരു ചെറിയ സംഘട്ടനം പോലും ഇന്ത്യക്കാരും അറബികളും തമ്മിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നത് വലിയൊരു ചരിത്രമാണ്. അത് ഏറ്റവും വലിയൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അത് അഭിമാനകരമായിട്ടുള്ള ഒരു ചരിത്രമാണ്. അറബികൾ വന്നപ്പോൾ പോരാട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് കോഴിക്കോട്ട് സ്വീകരണം. മലയാള ഭാഷയിൽ ആയിരക്കണക്കിന് വാക്കുകൾ അറബി വാക്കുകളാണ്. ഭരണത്തിൻ്റെ രംഗത്ത് ഉപയോഗിക്കുന്ന പദങ്ങളും മിക്കവാറും എല്ലാം അറബിയാണ്. ജില്ല അറബിയാണ്, താലൂക്ക് അറബിയാണ്, തഹസിൽദാർ അറബിയാണ്, ഫർക്ക അറബിയാണ്, വസീയത്ത് അറബിയാണ്, വക്കീൽ അറബിയാണ്, മെഹസർ അറബിയാണ്, മുൻസിഫ് അറബിയാണ്. എത്ര ധന്യമായിട്ടുള്ള ബന്ധമാണ്. ലോകത്തിന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കപട സിദ്ധാന്തത്തിനെതിരായി നമുക്ക് നൽകാനുള്ള മറുപടിയാണ്. എന്താണ് ആ കപട സിദ്ധാന്തം? ലോകത്ത് വിവിധ സംസ്കാരങ്ങൾക്ക് കൂടിച്ചേർന്ന് ഒന്നിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്കാരങ്ങളുടെ സംഘടനവാദം. ക്ലാഷ് എമംഗ് സിവിലൈസേഷൻസ്. നാഗരികതകൾക്കിടയിൽ സംഘട്ടനം ഉണ്ടാവും. ഒരു നാഗരികതയ്ക്ക് മറ്റൊരു നാഗരികതയുമായിട്ട് കോ ഓപ് ചെയ്യാൻ കഴിയില്ല. കോ എക്സിസ്റ്റൻസ്, സഹവർത്തിത്വം അസാധ്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു ലേഖനത്തിന്റെ പേരിലാണ് സാമുവൽ ഹണ്ടിങ്ടൺ ലോക പ്രശസ്തനായി മാറിയത്. അദ്ദേഹം ആദ്യം എഴുതിയൊരു ലേഖനമാണ്, അത് പിന്നെ പുസ്തകമാക്കി. ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ 3 അറബ് രാജ്യങ്ങളിൽ പോയിരുന്നു. സിറിയ, ജോർഡാൻ, ഈജിപ്ത്, ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ. RL ഭാട്ടിയായിരുന്നു ഞങ്ങളുടെ സംഘത്തിൻ്റെ നേതാവ്, ഇന്ത്യയുടെ മുൻ വിദേശകാര്യമന്ത്രി. വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴായിരുന്നു അത്. ഈ 3 രാജ്യങ്ങളിലെ ഭരണാധികാരികളെ അന്ന് ഞങ്ങൾ കണ്ട് സംസാരിച്ചപ്പോൾ എല്ലാ ഭരണാധികാരികളും ചർച്ച ചെയ്യുന്നത് ഈ പുസ്തകത്തിലെ വിഷയമാണ്. അറബ് ഭരണാധികാരികളൊക്കെ സംസ്കാരങ്ങളുടെ സംഘട്ടനം. സംസ്കാരങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയില്ലേ? സഹകരിക്കാൻ കഴിയില്ലേ? എങ്കിൽ വിവിധ സംസ്കാരങ്ങൾക്ക് ഒന്നിച്ച് ഈ ഭൂലോകത്ത് അധിവസിക്കാൻ കഴിയുമെന്ന് ലോകത്തെ തെളിയിച്ച 2 ജനസമൂഹങ്ങളാണ് ഇന്ത്യൻ സമൂഹവും അറബ് സമൂഹവും എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണ്. ദുബായ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ശോഭിച്ചു നിൽക്കുന്നു. എത്ര ഭാഷകളാണ് ഈ കൊച്ചു പട്ടണത്തിൽ! അത്ഭുതമല്ലേ അത്? അതിൽ നിന്ന് വേണം ഇവിടെ പാർക്കുന്ന അറബികളുടെ ഔദാര്യം മനസ്സിലാക്കാൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം KMCC ഒരു ചടങ്ങിൽ പോയിരുന്നു. ചടങ്ങിൽ ഒരു അറബി ഉന്നത ഉദ്യോഗസ്ഥനെ, ബ്രിഗേഡിയറാണ് പോലീസിൻ്റെ, അദ്ദേഹം എൻ്റെ പ്രസംഗം കഴിയുന്നവർ 3 മണിക്കൂറോളം വേദി. എനിക്ക് തന്നെ എന്നോട് ലജ്ജ തോന്നി. എൻ്റെ പ്രസംഗം നീണ്ടു പോകുമ്പോഴൊക്കെ എനിക്ക് ചുരുക്കണമെന്ന് തോന്നി. അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട്, 3 മണിക്കൂറൊക്കെ തനിക്ക് അറിയാത്ത ഒരു ഭാഷ സഹിക്കണമെങ്കിൽ അതാണ് സബർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ക്ഷമ. പക്ഷെ അദ്ദേഹം അന്ന് ആ പ്രസംഗം കേട്ടതുകൊണ്ട് വലിയൊരു സംഭവം ഉണ്ടായി. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഇവിടെ ജയിലിൽ നമ്മളൊരു ചെറുപ്പക്കാരൻ കിടക്കുന്നുണ്ട്, സമാധാനി സാഹിബ് ഒന്ന് ഈ ബ്രിഗേഡിയറോട് പറയുമെന്ന്. കിട്ടിയ ചാൻസ് ഉപയോഗിക്കാൻ നമുക്ക് ആരും പറയും. ഞാൻ വളരെ മടിച്ചുകൊണ്ട് സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്ന് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒന്നുണ്ട് എന്ന്. വലിയ വലിയ ആളുകൾ വിചാരിച്ചിട്ട് മോചിപ്പിക്കാൻ കഴിയാത്ത ചെറുപ്പക്കാരൻ പിറ്റേന്നിറങ്ങി. അൽഹംദുലില്ലാഹ്. ഒരു പച്ചക്കറി കട നടത്തുക, അവിടെ എന്തോ ഒരു പരിശോധന നടന്നതാ. ഒരു കാര്യമൊന്നുമില്ല, ഈ കുട്ടി കുറ്റവാളിയൊന്നുമല്ല, തൊഴിലാളിയാണ്. കട നടത്തുന്ന ആൾ വന്നിട്ട് വല്ലാതെ എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞു, ഇവനില്ലെങ്കിൽ എനിക്ക് ഈ കട നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല, അവനാണ് എൻ്റെ നട്ടല്, പാവമാണ്, പറ്റിപ്പോയതാണ്. ആ സ്പോൺസർ എന്നെ വിളിച്ചിരുന്നു പകല്, അറബി എന്നെ വിളിച്ചിട്ട് പറയാണ്, ഓ അതും വലിയ അത്ഭുതമാണ്, നമ്മളൊക്കെ അന്യ നാടുകളിൽ ചെന്നിട്ട് ഞങ്ങൾ കുറേ ശ്രമിച്ചു നോക്കി. അപ്പോഴാണ് ബ്രിഗേഡിയറെ അള്ളാഹു റഹമത്തായിട്ട് സ്റ്റേജിൽ ഇറക്കിക്കൊണ്ടെന്ന്. അവസാനം ബ്രിഗേഡിയർ പോകുമ്പോൾ സ്റ്റേജിൽ വന്നിട്ട് എന്നെ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് മാറ്റിയിട്ട് മൂപ്പരെന്നെ പറ്റി 4 വാക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിട്ടാണ് പോയത്.
കഴിഞ്ഞ ദിവസം പാണക്കാട് എത്തിയിരിക്കുന്ന ഒരാൾ ആ ബ്രിഗേഡിയറെ വിളിക്കണം എന്നറിയാൻ വേണ്ടി ഈ വിവരം കേട്ടിട്ട്. സത്യം, തങ്ങൾ എന്നെ വിളിച്ചു. ഞാൻ തങ്ങളെ പറഞ്ഞു, തങ്ങളെ ഞാൻ അന്ന് ബ്രിഗേഡിയറെ കണ്ടതാണ്, പിന്നെ ബ്രിഗേഡിയറെ ഫോൺ നമ്പറൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ബ്രിഗേഡിയർ എന്താ വിചാരിക്കുക, ഇയാൾക്ക് ഇത് തന്നെയാണ്, ഇയാൾക്ക് ഈ ജയിലിൽ നിറക്കണേ. തങ്ങളോട് വിവിധം പറഞ്ഞ് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും ബന്ധം വഴി ഒരാളെങ്കിലും രക്ഷപ്പെടുമ്പോൾ, അതൊക്കെ അറബ് സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഔദാര്യം അത്ഭുതകരമാണ്. എല്ലാ ജനതകൾക്കും അവരവരുടെ ഭാഷയിൽ സംസാരിക്കാനും നാട്ടുന്ന ആളുകൾ വന്നിട്ട് ഇതൊക്കെ ആരാ ചെയ്യുക? ഇതിലൂടെ ഭാഷ എത്ര വികസിക്കുന്നത്? മലയാള ഭാഷയ്ക്ക് അടുത്ത കാലത്ത് ഏറ്റവും വലിയ വികാസം ഉണ്ടായത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഖത്തറിൽ ട്രാഫിക് ബോർഡുണ്ട് മലയാളത്തിൽ, ട്രാഫിക് ബോർഡ്. ദുബായിലൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലിൻ്റെയൊക്കെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുടെ പേരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ട്രാഫിക് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് സ്ഥാപിക്കുകയാണ്. ഖത്തർ സർക്കാരിൻ്റെ ബോർഡ് മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഒരുപക്ഷെ അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, അതുകൊണ്ടാവും ചെയ്തത്. ട്രാഫിക് ആരാണ് ലംഘിക്കുന്നത്, നല്ല ബുദ്ധി ഉണ്ടാവും. അതും മലയാളത്തിന് ഗുണമായി. ആ രീതിയിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാഷയുടെ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്തോ അറബ് ബന്ധത്തെ ശക്തിമത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ നാട് നമുക്ക് നൽകിയ ആതിഥ്യത്തിൻ്റെ ഫലമായി നമ്മുടെ ഗ്രാമങ്ങൾ തഴച്ചു വളർന്നു, നമ്മുടെ നഗരങ്ങൾ തഴച്ചു വളർന്നു, നമ്മുടെ കുട്ടികൾക്ക് പഠനമായി വിദ്യാഭ്യാസമായി, നമ്മുടെ നാട്ടിലുണ്ടായ പുരോഗതികൾക്ക് ഈ അറബ് മരുഭൂമിയിലെ ഈ സുഹൃതങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവിടുന്ന് നേടുന്നത് നന്മയാകാൻ, അതിലൂടെ നന്മകൾ സ്വായത്തമാകാൻ സാധിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യണം. ഒരു രീതിയിലും പ്രവാസി പ്രതിഭാസത്തെ ദുർവിനിയോഗം ചെയ്യാതെ, ദുർവ്യയത്തിലേക്ക് നീങ്ങാതെ, ആർഭാടപരതയെ പ്രോത്സാഹിപ്പിക്കാതെ, വീട്ടിൻ്റെ മുമ്പിൽ വന്നിട്ട് കാറുകൾ ക്യൂ നിൽക്കലാണ് എൻ്റെ മകൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ കേമത്തം എന്ന് വിശ്വസിക്കുന്ന അവസ്ഥ വരാതെ, ആർഭാടങ്ങൾ ഒഴിവാക്കിയ ഒരുപാട് പാവങ്ങളെ രക്ഷിക്കാൻ കഴിയും, ഒരുപാട് ആളുകളുടെ സോക്കറ്റിന് മരുന്ന് കൊടുക്കാൻ കഴിയും, ഒരുപാട് പെൺകുട്ടികളെ കെട്ടിക്കാൻ കഴിയും. ഇപ്പം ഇന്ന് നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റായ പ്രവണത കല്യാണങ്ങളുടെ ഘോഷങ്ങളാണ്, അതിന് മുടക്കുന്ന പണത്തിൻ്റെ പൊടിക്കലാണ്. എന്നിട്ട് ആർക്കെന്ത് മെച്ചം? വിളമ്പുന്ന വിഭവം 10-15 വിഭവമാണ് വിളമ്പണത്, ഒന്നോ രണ്ടോ ഇലേറെ തിന്നാൻ കഴിയോ? കല്യാണങ്ങൾക്ക് ചില മുതലാളിമാർ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അതിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യന്മാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പച്ചക്ക് ഇവരെ ശപിക്കുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. എന്നിട്ടെങ്കിലും ഒന്ന് നിർത്തുവോ ഈ ആർഭാടം? എൻ്റെ മകനും എൻ്റെ മകളും ഇറങ്ങുന്ന ദിവസം നാട്ടുകാർ ശപിക്കുന്നതാകരുത് എന്ന് മോഹിക്കാത്ത വല്ല മാതാപിതാക്കളുണ്ടോ? ഇവൻ്റെ ഒരു ഒടുക്കത്തെ കല്യാണം, ഇവൻ്റെ മകൻ ഇവൻ്റെ മകൾ, ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്, ഒരിക്കലല്ല പലതവണ. നാഷണൽ ഹൈവേക്ക് ബ്ലോക്ക് ചെയ്ത നാട്ടുകാർ ശപിക്കാതിരിക്കുമോ? ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളതല്ലേ റോഡ്? ആരുടെയെങ്കിലും വിവാഹത്തിന് മുടക്കാനുള്ളതാണോ? പൈസ ഉണ്ടെങ്കിൽ വേറെന്തിനേയും ചെയ്തോളൂ, ദാനം ചെയ്യാൻ മടിയാണെങ്കിൽ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തോളൂ. അത്ര പണമുള്ള മുതലാളിമാർ. ആർഭാടത്തിൻ്റെ നിർമാർജനമായിരിക്കണം ഇനിയുള്ള കാലത്തെ ഏറ്റവും വലിയ അജണ്ട. ക്യാൻസർ വന്നിട്ട് ഭാര്യ വന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ഭർത്താവിന് വേണ്ടി മരുന്ന് വാങ്ങുമ്പോൾ മെഡിക്കൽ സ്റ്റോറിലെ ആളുകളോട് പറയാ, കടം തരുമോ, ഭർത്താവിന് ക്യാൻസറാണ്, കാശില്ല, കൊണ്ടുവന്നിട്ട് വീട്ടിൽ തരാം. നമ്മുടെ പരിസരങ്ങളിൽ വിവാഹത്തിൻ്റെ ആർഭാടം നടക്കുമ്പോൾ പെൺകുട്ടികളെ മൈസൂർക്ക് കെട്ടിച്ചയക്കുക. സമുദായം അഭിമാനത്തിലാണ് നടക്കുന്നത്. ഓ, എല്ലാവരും ഇങ്ങനെ അഭിമാനം പറച്ചിൽ കേട്ടാലും ഇപ്പോൾ ഒക്കെ ഉഷാറായി, സാമ്പത്തികമായി മെച്ചപ്പെട്ട്. ഞാനൊരു ദിവസം രാത്രി 12 ഒരു ചാനൽ പ്രോഗ്രാം കണ്ടു. ഞാൻ സാധാരണ ടി വിയുടെ മുമ്പ് പോയിരിക്കുന്ന ആളല്ല. ഞാനന്ന് വന്ന് രാത്രി വെറുതെ വാർത്തൻ്റെ സമയത്ത് നോക്കുമ്പോൾ ഒരു ചാനലിലെ മൈസൂർ കല്യാണത്തിലെ പെൺകുട്ടികളുടെ ജീവിതഗതിയാണ്. പർദ്ദയിട്ട വേഷയെ കണ്ടു ഞാനന്ന് ചാനലിൽ. പെൺകുട്ടികൾ സംസാരിക്കുകയാണ്, ആ ഓപ്പണായിട്ട് പറയണം, ഞാൻ വേഷ്യാവൃത്തിയാണ് ചെയ്യുന്നത്, പക്ഷെ പർദ്ദയാണ്.
ഞങ്ങളങ്ങോട്ട് കെട്ടിച്ചയച്ചു, പിന്നൊന്നും ഗതിയില്ല, ഞങ്ങൾക്ക് ഇനി തിരിച്ചു പോകാനും വയ്യ, അഡ്രസ്സില്ല. അപ്പോഴാണ് അപ്പുറത്ത് 1000 വാഹനങ്ങളുടെ അകമ്പടിയിൽ പുതിയാപ്പള നിങ്ങളത് നാണുണ്ടോ, ലജ്ജുണ്ടോ? മാന്യന്മാർക്ക് പോകാൻ പറ്റാത്ത സ്ഥലമാണ് ഇപ്പോഴത്തെ കല്യാണങ്ങൾ പലതും. മാന്യതുള്ളവർക്ക് പോകാൻ പറ്റില്ല, പോയി ഇരിക്കാൻ പറ്റില്ല 5 മിനിറ്റ്. പിന്നെ പൊടി വെതറ, മാന്യമായിട്ട് വസ്ത്രം ധരിച്ച ആളുകൾ പോയിട്ട് ശരീരത്തിലേക്ക് പൊടി വെതറ. ഞാൻ കേരളത്തിൽ മറ്റൊരു സമുദായം ഇതൊന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്നും കൂടി കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഇത്തരം പ്രവണതകൾക്കെതിരായ ജാഗ്രത വളർത്തിയെടുക്കാൻ കഴിയണം. ഒരു രസികൻ ഈ അടുത്ത ദിവസം പുതിയാപ്പള ഇറങ്ങുമ്പോൾ ഒരു കാര്യം ചെയ്തു, പുതിയാപ്പള കൊണ്ട് ഇറങ്ങാൻ നേരത്തെ ഒരു സി ഡി വെച്ചു, പുറപ്പെട്ട പുജാഹിലുടൻ ഞലിബാസു ചമയുന്ന പുതുമുതിട്ടിടവേ നാല പട്ടുകളും നാല ചട്ടകളും. മൊയ്യൻകുട്ടി വൈദ്യർ അന്ന് എഴുതിയത് ഹരീറുടുത്ത് ഒക്കെ എടുത്തിട്ട് അബുജാഹിൽ പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഓൻ്റെ ഒരു ശത്രു ആയിരിക്കും മൈക്കോ ഓപ്പറേറ്റർ എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അർത്ഥവത്താണ്. പാണക്കാട് സെയ്ദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ അടുത്ത കാലത്ത് പ്രസ്താവന ചെയ്തു ഇതിനെതിരെ, അർത്ഥവത്തായ പ്രസ്താവന. അത് മഹല്ലത്തുകൾ വിതരണം ചെയ്തു. അതുകൊണ്ട് ആർഭാട പരതയിൽ നിന്നുള്ള മോചനം. എല്ലാ കല്യാണങ്ങളിലും തീരുമാനിക്കണം, ഇവിടുന്ന് ഒരു കുട്ടിയെ കെട്ടിക്കുമ്പോൾ പരിസരത്തൊരു കുട്ടിയെ കെട്ടിക്കും, ഒരു പാവപ്പെട്ട കുട്ടിയെ കെട്ടിക്കും. അതാണ് വിപ്ലവം. ആ വിപ്ലവം നടക്കണം, അത് നടക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വേശ്യാവൃത്തിയിലേക്കൊക്കെ തള്ളപ്പെടുന്ന പെൺകുട്ടികളുള്ള ഒരു സമൂഹത്തിൽ അത് തടയാൻ കഴിയാതെ പുറപ്പുറത്ത് കയറി ആദർശം പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആർഭാടം ഏറ്റവും വലിയ പിശാചാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം. പാവങ്ങളുടെ ദീനരോധനത്തെ കേൾക്കാൻ കഴിയണം. അന്യായം കാണുമ്പോ പരിശുദ്ധ റസൂലിന്റെ മുഖത്ത് രോഷം വരും. അങ്ങനെ രോഷം വരുമ്പോ അഹ്മറ വജുഹു, അവിടുത്തെ മുഖം ചുവന്നു തുടുത്തു പോകുമായിരുന്നു. പഴത്തിന്റെ ഓരോ മണിയും ചുവന്ന് തുടുക്കുമ്പോഴുള്ള മനോഹരമായ വർണ്ണം പോലെ പുണ്യ റസൂലിന്റെ കവിൾത്തടങ്ങൾ അന്യായം കാണുമ്പോഴുള്ള രോഷത്തിൽ ചുവന്ന് തുടുക്കുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാത്തൽ ഉലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ആദ്യത്തെ നിസ്കാരം നിസ്കരിച്ചു. ഐ അൽ ഫജ്ർ, അതായത് ഫജ്ർ നിസ്കരിച്ചു. അവിൽ ലുഹർ, അല്ലെങ്കിൽ ലുഹറാവാം. ആ ഹദീസ് അറിയിക്കുന്ന സഹാബി സംശയം ഉണ്ടായിട്ട് പറയാണ്, ഫജ്റോ ലുഹറോ രണ്ടാലൊരു പരിശുദ്ധ റസൂലിനോടൊപ്പം നിസ്കരിച്ചു. സുമ്മ ഖറജ ഇലാ അഹ്ലിഹി, എന്നിട്ട് പരിശുദ്ധ റസൂൽ കുടുംബത്തിലേക്ക് പുറപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം, വ ഖറജ്തു മഅഹു, ഞാനും നബിയോടൊപ്പം പുറപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫസ്തഖ്ബലഹു വലദാൻ, അപ്പോഴുണ്ട് രണ്ട് കുട്ടികൾ നബിയുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫജഅല യംസഹു ഖദ്ദൈ അഹദിഹിം വാഹിദം വഅഹദാ, അല്ലാഹുവിൻ്റെ റസൂൽ ഓരോ കുഞ്ഞിൻ്റെയും കവിൾ തലോടാൻ തുടങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലം, മിഅ്റാജിന്റെ രാത്രി ബുറാഖ് എന്ന വാഹനത്തിൽ പരിശുദ്ധ റസൂൽ കയറാൻ പോകുമ്പോ ജിബ്രീൽ ബുറാഖിനോട് പറയുകയാണ്, ഈ വലിയ വ്യക്തിത്വത്തേക്കാൾ ബഹുമതിയുള്ള ഒരു വ്യക്തിത്വവും നിന്റെ മേലിന്നോളം കയറിയിട്ടില്ല ബുറാഖ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്. എത്ര ഉന്നതമായ പദവിയാണ്, എത്ര മഹത്വപൂരിതമായ സ്ഥാനമാണ്, അതോർക്ക നമ്മൾ. അതിൽ നമ്മളെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും, അതിൽ നമ്മളെ രോഗങ്ങൾ സുഖപ്പെടും, അതിൽ നമ്മളെ ആദികളൊക്കെ തീരും. ഒരു സംശയവും വേണ്ട, എല്ലാം പരിഹരിക്കുന്ന ഒരേ ഒരു മരുന്നേ ഉള്ളൂ, അത് മഹബ്ബത്തുർ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ليس احد من الخلائق يقوم ذلك المقام الله പരലോകത്തെ ഖിയാമത്തിന്റെ ദിവസം അർശിന്റെ വലതുഭാഗത്തെ എന്നെ ഇരുത്തും. സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ ആ പദവിയിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഇന്നലി അസ്മാഉൻ,
എനിക്ക് ചില പേരുകൾ അല്ലാഹു പ്രത്യേകമായി നൽകി. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. വ അന അഹ്മദുൻ, ഞാൻ അഹ്മദുമാണ്. വ അനൽ മാഹില്ലദീ യംഹുല്ലാഹു ബിഹിൽ കുഫ്ര, സത്യനിഷേധത്തെ നീക്കിക്കളയുന്ന, അതിനെ നിർമാർജനം ചെയ്യുന്നവനുമാണ് ഞാൻ. വ അനൽ ഹാശിർ, ഞാൻ ജനങ്ങളെ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നവനാണ്. അല്ലദീ യുഹ്ഷറു ന്നാസു അലാ ഖദമൈ, എന്റെ കാൽക്കലാണ് മഹ്ശറയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. വഅന അൽ ആഖിബ്, ഞാൻ അന്ത്യവുമാണ്. എന്തുകൊണ്ടെന്നാൽ അല്ലദീ ലൈസ ബഅദഹു നബിയ്യുൻ, എനിക്ക് ശേഷം ഒരു നബിയില്ലാത്ത വിധം ഞാൻ അന്തിമത്വവുമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഉഷ്ണങ്ങളുണ്ടല്ലേ, നമ്മുടെ നെഞ്ചിൽ മുഴുവൻ പുറത്ത് ചിരിക്കുന്ന എത്ര എത്ര ആളുകളുടെ അകത്ത് എന്തൊക്കെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പുറത്തേക്ക് പറയുന്നത്, പറയാൻ പറ്റാത്തത്. എല്ലാ വിഷമങ്ങളും തണുപ്പാക്കുന്ന, എല്ലാ ഉഷ്ണങ്ങളും ശൈത്യമാക്കുന്ന അത്ഭുതകരമായ രസതന്ത്രമേ പരിശുദ്ധ റസൂലിന്റെ സ്നേഹം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ബിഷപ്പുമാരുടെ ഒരു സമ്മേളനത്തിന് പോയി. ചർച്ചിലായിരുന്നു സമ്മേളനം. ധാരാളം ബിഷപ്പുമാരും ക്രൈസ്തവ പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പ്രസംഗത്തിൻ്റെ സ്വാഭാവികമായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസ്മരിച്ചു. കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ ഫാദറാണ് എനിക്ക് ചോറ് വിളമ്പിത്തന്നത്. ചോറ് വിളമ്പിത്തരുമ്പോൾ അദ്ദേഹം എൻ്റെ കാതിൽ ചോദിച്ചു, നിങ്ങളെന്താണ് പ്രവാചകനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ പേരിൻ്റെ ശേഷം അറബിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു, സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യം ഈ പ്രവാചകൻ്റെ മേലുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന, എന്ന അനുഗ്രഹവർഷത്തിനായുള്ള തേട്ടം വിശ്വാസികൾ നടത്താൻ ബാധ്യസ്ഥരാണ്. അത് ആദരത്തിൻ്റെ പ്രകടനമാണ്, അത് സ്നേഹത്തിൻ്റെയും പ്രകടനമാണ്. അതോടുകൂടി ഒരു കാര്യം കൂടി വ്യക്തമാക്കപ്പെട്ടു, മുഹമ്മദ് ദൈവമല്ല. ഞാൻ എൻ്റെ ക്രൈസ്തവ സുഹൃത്തിനോട് പറഞ്ഞു, മുഹമ്മദും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വിധേയനാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. എത്ര സൂക്ഷ്മതയോടെയാണ് അവിടുത്തെ ജീവിതം രേഖപ്പെടുത്തിയിട്ടുള്ളത്! ചരിത്രത്തിൽ എത്ര സൂക്ഷ്മതയോടെയാണ് പരിശുദ്ധ റസൂൽ നടന്നതെങ്ങനെ, പരിശുദ്ധ റസൂൽ കിടന്നതെങ്ങനെ, പരിശുദ്ധ റസൂൽ ഇരുന്നതെങ്ങനെ, അവിടെ നിന്നെങ്ങനെ വസ്ത്രം ധരിച്ചു, അവിടെ നിന്നെങ്ങനെ ആഹാരം കഴിച്ചു. അത്ഭുതമാണ്. ലോകത്തൊരു ചരിത്ര പുരുഷനെക്കുറിച്ചും ഇതൊന്നും ആർക്കും അറിഞ്ഞൂടാ. ആധുനിക കാലത്ത് മനുഷ്യ ചരിത്രം ഒരുപാട് വികസിച്ചു. ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്ന കാലത്ത് വലിയ വലിയ നേതാക്കന്മാരൊക്കെ ജീവിച്ചു മരിച്ചു പോയി. അവരെക്കുറിച്ച് പോലും ഇതൊന്നും ലഭ്യമല്ല. എങ്ങനെ വസ്ത്രം ധരിച്ചു? ഏത് വസ്ത്രമായിരുന്നു ഇഷ്ടം? തലയിൽ ശിരോവസ്ത്രം, തലേക്കെട്ട് അമാമ, അതെങ്ങനെ കെട്ടി? കെട്ടുമ്പോൾ അതിൻ്റെ വാല് എങ്ങനെ താഴേക്ക് വീണു? താഴേക്ക് വീണപ്പോൾ വലത്തോട്ടോ ഇടത്തോട്ടോ ചെരിവുണ്ടായിരുന്നല്ലേ? മുടി ചീകുമ്പോൾ ഏത് ഭാഗത്തേക്കാ ചീകിയത്? യാത്രയിൽ കൊണ്ടു നടന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? കഴബക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ ഒരു കാലും മറ്റേ കാലും തമ്മിൽ എത്ര അകലുണ്ടായിരുന്നു? ആ അകലം നോക്കിയിട്ട് വേണം ഖിയാമത്ത് നാൾ വരെ തവാഫ് ചെയ്യാൻ. അത്ഭുതം! ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. എങ്ങനെ നടന്നു, എങ്ങനെയൊക്കെ പെരുമാറി? ഇനി ലോകത്തെ നേതാക്കന്മാരെക്കുറിച്ച് ആരൊക്കെ ഗവേഷണത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ പൊതുജീവിതം പഠിക്കാം, വ്യക്തിജീവിതത്തെക്കുറിച്ചൊന്നും അറിയാൻ കഴിയില്ല. അറിഞ്ഞാൽ തന്നെ ധാരാളം വൈരുദ്ധ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള ഭാഗങ്ങളായിരിക്കും ഒരു പക്ഷേ അറിയാനിട വരിക. വ്യക്തിജീവിതം, കുടുംബത്തിനകത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ കുടുംബത്തിനകത്തത് പഠിപ്പിച്ചു തരാനും അള്ളാഹു ആളെ ഉണ്ടാക്കി. സയ്യിദ ആയിഷയെ പോലെ ഹദീസുകൾ ലോകത്തിന് നൽകിയ വളരെ പ്രമുഖരായ 10 പേരിൽ ഒരാൾ ഒരു വനിതയാണ്, സയ്യിദ ആയിഷ.
റളിയല്ലാഹു അൻഹ. ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചവരിൽ ഒരു വനിത ഉൾപ്പെട്ടുപോയി. കാരണം പുറത്തുള്ളവർ കാണാത്ത ഒരു ലൈഫ് കുടുംബത്തിലുണ്ട്, അതും കൂടി ലോകം അറിയണം, അതും മാതൃകയാക്കണം. എങ്ങനെ ഭക്ഷണം കഴിച്ചു? ഭക്ഷണം കഴിക്കുമ്പോൾ വരെ വഹി വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാംസം കഴിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ. ഒരു എല്ലിൻ്റെ കഷ്ണം ഉണ്ടായിരുന്ന എല്ലും വരുത്തി മാംസം അത് കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ നെറ്റിത്തടം വിയർത്തു. വഹി വരാണ്, ജിബ്രീൽ വരാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രേഖപ്പെടുത്താൻ ഒരു സഹധർമ്മിണി വേണം. അതും ലോകം അറിയാനിട വന്നു, എല്ലാം അറിയിച്ചു. വിവാഹം കഴിച്ചിട്ട് കുടുംബത്തിലേക്ക് കയറാൻ പോകുമ്പോൾ കൂടുള്ള അനസ് റളിയല്ലാഹു അൻഹു പറയണം, എപ്പോഴും കൂടെ നടക്കുന്ന ആൾ അനസ്, വളരെ പ്രിയമായിരുന്നു റസൂലിന്, എന്നിൽ നിന്ന് വിരിയിട്ടു എന്നാണ് പറയണത്. എന്നിൽ നിന്ന് വിരിയിട്ടു, അതുവരെ അനസ് ഫോളോ ചെയ്തു എന്നർത്ഥം. ഓ മഹാത്ഭുതം, അതുവരെ അനസ് കൂടെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ രാത്രി എന്നിൽ നിന്ന് വിരിയിട്ടു. ആ വിരിയിട്ട ശേഷമുള്ള അകത്തെ ലൈഫോ? അത് ആയിഷ പറയും, അത് സൈനബ് പറയും, അത് സഫിയ പറയും, അത് ഹഫ്സ പറയും, അത് മാരിയത്തിൽ ഖിബ്തിയ പറയും. ഈ ലോകത്തൊരു നേതാവിനും കൈവരാത്ത സൗഭാഗ്യമാണിത്. മാത്രമല്ല, ഞാൻ ഒരു പടി കടന്നുകൊണ്ട് പറയട്ടെ, ലോകത്ത് പല മതപുരുഷന്മാരെക്കുറിച്ചും ചരിത്രം എഴുതി വെച്ച ഒരു വാക്കുണ്ട്, വെരി ലിറ്റിൽ ഈസ് നോൺ അബൌട്ട് ദെയർ പേഴ്സണൽ ലൈഫ്. അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിവ് ലഭിച്ചിട്ടുള്ളൂ. വെരി ലിറ്റിൽ ഈസ് നോൺ, അറിയാൻ നിവൃത്തില്ല. ഇത് എല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. വീട്ടിൽ പ്രവേശിക്കുന്നതെങ്ങനെ, വീട്ടിൽ നിന്ന് പുറത്തു വരുന്നതെങ്ങനെ, ഭക്ഷണം കഴിക്കുന്നതെങ്ങനെ. ആടിൻ്റെ മാംസമാണ് പരിശുദ്ധ റസൂല് കഴിക്കുന്നതെങ്കിൽ അതിൽ ആടിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തോടാണ് താല്പര്യമെന്നവരെ ചരിത്ര പുസ്തകങ്ങളിലുണ്ടെന്ന് പറഞ്ഞാൽ ഇതെന്തൊരത്ഭുതമാണ്. ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ്? അത് വെളുത്തുള്ളി. ഒരു എക്സാമ്പിൾ, വെളുത്തുള്ളി. തോന്നുമ്പോൾ മതത്തിൻ്റെ അടിസ്ഥാന ഘടകമൊന്നുമല്ല വെളുത്തുള്ളി. പക്ഷെ വെളുത്തുള്ളിയെപ്പറ്റി പരിശുദ്ധ റസൂലിൻ്റെ വീക്ഷണം പ്രസിദ്ധമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. വെളുത്തുള്ളിയെപ്പറ്റി രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, മസ്ജിദിൽ വരുമ്പോൾ കഴിക്കരുതെന്ന് പറഞ്ഞു, മസ്ജിദ് പവിത്രമാണ്. എന്നിട്ട് പറഞ്ഞു, ജിബ്രീൽ എൻ്റെ അടുത്ത് വരുന്നില്ലായിരുന്നെങ്കിൽ ഞാനും കഴിക്കുമായിരുന്നു എന്നും പറഞ്ഞു. ഇത് വെച്ചിട്ട് മെഡിക്കൽ സയൻസ് വികസിപ്പിച്ചു. ജിബ്രീൽ എൻ്റെ അടുത്ത് വരുന്നില്ലായിരുന്നെങ്കിൽ ഞാനും കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ ഔഷധവീര്യം ഉണ്ടെന്നാണ് ആ പറയണത്. അതിൻ്റെ മണം മാത്രമാണ് പ്രശ്നം എന്നാണ് പറയണത്. ജിബ്രീൽ വിശുദ്ധിയാണ്. ഒരു ദുർഗന്ധം മലക്കുകൾക്ക് ഭൂഷണമല്ല, ഒരു മാലിന്യവും ഭൂഷണമല്ല. അതുകൊണ്ട് മാലാഖ വരുന്നതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനും കഴിക്കും. എനിക്കും താല്പര്യമുണ്ട് കഴിക്കാൻ. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഒരു ഗുളികയും കഴിക്കേണ്ട കാര്യമില്ല. ഈ സാധനം കറിയിൽ അരച്ച് കഴിച്ചാൽ മതി കുറേ ദിവസം. വെറുതെയാണ് ആളുകൾ ഇഷ്ടംപോലെ കൊളസ്ട്രോളിന് ഗുളി കഴിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് വൃക്ക രോഗങ്ങൾ വർദ്ധിച്ചു, ആവശ്യമില്ലാതെ മരുന്ന് കഴിച്ചിട്ട്. കേരളത്തിൽ നിന്ന് വൃക്ക രോഗം വളരെ വർദ്ധിച്ചതിൻ്റെ കാരണം ഞാൻ ശങ്ക കൂടാതെ പറയുന്നു, ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചതാണ്. ഈ വക വിദ്യാഭ്യാസം നമ്മുടെ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. മരുന്ന് ആവശ്യത്തിനെ കഴിക്കാവൂ. ഏത് മരുന്നാണെങ്കിലും, ഇംഗ്ലീഷ് മരുന്നല്ല, ആയുർവേദം എന്നല്ല, ഹോമിയോ എന്നല്ല, യുനാനി എന്നല്ല, ഒരു മരുന്നും ആവശ്യത്തിനല്ലാതെ കഴിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഏത് കാര്യത്തെക്കുറിച്ച് ഒരു വീക്ഷണം ഉണ്ടായി. നടന്നതെങ്ങനെ, ഇരുന്നതെങ്ങനെ, പുഞ്ചിരിച്ചതെങ്ങനെ, പുഞ്ചിരിക്കുമ്പോൾ അവിടുത്തെ എത്ര പല്ല് പുറത്തേക്ക് കണ്ടു, അതുപോലും ചരിത്രകാരൻ രേഖപ്പെടുത്തി വെച്ചു. വീടിൻ്റെ അകത്തുള്ളത് എഴുതി വെച്ചു, നടത്തം എഴുതി വെച്ചു. നടക്കുമ്പോൾ കുന്നിറങ്ങി വരുന്ന പോലെയായിരുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഒരു കുന്നിറങ്ങി വരുമ്പോൾ ഒരാൾക്ക് മുമ്പോട്ടൊരു ചെറിയ കുനിയൽ ഉണ്ടാവും. അങ്ങനെ ആയിരുന്നു റസൂൽ എന്ന് നടക്കുക, കുന്നിറങ്ങി വരാമെന്ന് തോന്നുക. സൗന്ദര്യമാണ്. തലങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് പിറകോട്ടാക്കിയിട്ടല്ല, അതൊരു അഹങ്കാരമാണ്, സുഖമില്ലാത്ത ബോഡി ലാംഗ്വേജാണത്, അതൊരു അസുഖകരമായ ശരീരഭാഷയാണ്. അതിൽ പോലും പുലർത്തിയ മാന്യത, പക്വത, കുലീനത, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹോഫ്മാൻ എന്ന് പറയുന്ന ജർമ്മനിയുടെ ഒരു അംബാസഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രഗത്ഭനായ നിയമജ്ഞനുമായിരുന്നു. ഒരുപാട് അറബ് രാജ്യങ്ങൾ അദ്ദേഹം അംബാസഡറായി. നല്ല ഒന്നാം തരം എഴുത്തുകാരനായിരുന്നു. നല്ല പുസ്തകങ്ങൾ എഴുതി. പുസ്തകമൊക്കെ ഇരുന്ന് ഇരിപ്പിൽ വായിച്ചു പോകും. മനോഹരമായ ഭാഷാശൈലിയായാണ് ഹോഫ്മാൻ്റെ ശൈലി. അറബ് രാജ്യങ്ങളിലൊക്കെ വന്ന് അംബാസഡറായി പ്രവർത്തിച്ച് കുറേ കഴിഞ്ഞപ്പോൾ
ഇസ്ലാമിനെ പഠിക്കാനുള്ള വലിയ താല്പര്യമുണ്ടായി ഹോഫ്മാന്. അങ്ങനെ ഇസ്ലാമിനെ പഠിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഹോഫ്മാൻ മുറാദ് ഹോഫ്മാനായി ഇസ്ലാം വിശ്വസിച്ചു. ഇസ്ലാം വിശ്വസിച്ച ശേഷം ധാരാളം പുസ്തകങ്ങൾ എഴുതി, മനോഹരമായ പുസ്തകങ്ങൾ. അതിൽ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് മുറാദ് ഹോഫ്മാൻ്റെ ഡയറി കുറിപ്പുകൾ. ഓരോന്ന് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഓരോന്ന് എഴുതി വെക്കും. ഒരു ദിവസം അദ്ദേഹം എഴുതി പന്നി മാംസത്തെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് പന്നി മാംസം നിരോധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം കടന്നു വന്ന ഒരു സംസ്കാരം, ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം. നമുക്കത് കാണാൻ കഴിയുന്നതിനേക്കാൾ ഭംഗിയായി ഹോഫ്മാൻ അത് കാണാൻ കഴിയും. ഹോഫ്മാനെ പോലുള്ളവർ ധാരാളം പന്നി കഴിച്ചിട്ട് പിന്നെ അതിന് നിരോധിക്കപ്പെട്ട ഒരു സംസ്കാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഹോഫ്മാൻ പറയാണ്, ട്രൈക്കിനോസിസ് രോഗമുണ്ടാക്കും പന്നി, കൊളസ്ട്രോൾ അമിതമായിട്ട് വർദ്ധിപ്പിക്കും, ക്യാൻസർ ഉണ്ടാക്കും, കുരു ഉണ്ടാക്കും, ചൊറി ഉണ്ടാക്കും, സന്ധിവേദന ഉണ്ടാക്കും, മാരകമായ ഇൻഫ്ലുവൻസ വൈറസുകൾക്ക് ആദിത്യമരുളും, പന്നി അതിൻ്റെ ഏജൻ്റാവും. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആയിട്ടും 1985 മാത്രം 80 ദശലക്ഷം പന്നികളെയാണ് യൂറോപ്പിൽ വളർത്തിയത്. ഇത്രയൊക്കെ ആളുകൾക്ക് അറിഞ്ഞിട്ടും വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരനായ വിശുദ്ധ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെങ്ങനെ കണ്ടെത്തി എന്നാണ് ഹോഫ്മാൻ അതിൻ്റെ താഴെ എഴുതി വെക്കുന്നത്. ഒരു സലാത്ത് അപ്പം ചൊല്ലിയേ തീരൂ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര വലിയ മാരകമായ ഒരു സാധനം കഴിക്കരുത് എന്ന് റസൂൽ പറയണം. വെറും പറയല്ല, ഹറാം എന്ന് പറയണം, ഹറാം. അതുകൊണ്ട് ഇന്ന് എന്തൊരത്ഭുതമാണല്ലേ, ധാരാളം ഗൾഫ് മലയാളികൾ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപാര ആവശ്യങ്ങൾക്ക് പോകുന്നുണ്ട്. അവരവിടേക്കുള്ള വിവിധ മാംസങ്ങളൊക്കെ പറ്റി പറയുമ്പോൾ അവർ പറയും, അവരുടെ ഒരു ജാഗ്രത, അവരുടെ ഒരു സൂക്ഷ്മത. ചൈനയിൽ പോകണൊരു സുഹൃത്തുണ്ട് എനിക്ക് ഗൾഫിൽ, ദുബായിൽ. അദ്ദേഹം പറയും, ഞാൻ ചൈനയിൽ പോയാൽ മാംസം കഴിക്കില്ല, എനിക്ക് സംശയമാണ്, ശങ്കയാണ്. ഈ ശങ്ക എൻ്റെ ഈ സഹോദരനിൽ ഉണ്ടാക്കിയത് പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗ അന്ന റജുലൻ അബ്ബദല്ലാഹ ജല്ല സനാഉ, ഏതെങ്കിലും ഒരു വ്യക്തി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു വന്നിരിക്കട്ടെ, വസദ്ദഖ ബിൽ ജന്ന, സ്വർഗത്തെ സത്യമായി വിശ്വസിക്കുകയും ചെയ്തു, വന്നാർ നരകത്തിലും വിശ്വസിച്ചു നരകമുണ്ടെന്ന്, വക്കുല്ലി ഷൈഇൻ മറ്റെല്ലാ അടിസ്ഥാനപരമായ മതകാര്യങ്ങളിലും വിശ്വസിച്ചു, വലം യഷ്ഹദ് അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എല്ലാ കാര്യങ്ങളിലും വിശ്വസിച്ചു, പക്ഷേ മുഹമ്മദ് അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് അയാൾ സാക്ഷ്യപ്പെടുത്തിയില്ല. ലം യന്തഫഉ ബിശൈഇൻ, അയാൾക്കൊരു പ്രയോജനവും ലഭിക്കില്ല. അയാൾ സകല കാര്യങ്ങളിലും വിശ്വസിച്ചു, അയാൾ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തു, അയാൾ ഒരുപാട് പുണ്യകർമ്മങ്ങളിൽ വ്യാപൃതനായി. വകാന കാഫിറ, അവൻ സത്യനിഷേധിയായി തീരുമെന്ന് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുകയാണ്. ഇമാം ഇബ്നു ഖയ്യിമിന്റെ പ്രശസ്തമായിട്ടുള്ള കവിതയിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, വശഖലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ അഹ്മദു. അല്ലാഹു തന്നെ തന്റെ പേരിനെ പകുത്തു, അർശിന്റെ ഉടമസ്ഥൻ മഹ്മൂദാണെങ്കിൽ ആ അർശിന്റെ ഉടമസ്ഥന്റെ ദൂതൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ അതൈനൽ മസ്ജിദൻ നബവി സല്ലൈന തഹിയത അവ്വലൻ ഫിൻതാനി, നമ്മൾ മസ്ജിദ് നബവിയിൽ എത്തിയാൽ സുമന്ധനൈനാ ലിസിയാറത്തിൻ നഖ്സിദുൽ ഖബ്റ ശരീഫ വലൗ അലൽ അജ്ഫാനി, നാം പരിശുദ്ധ റസൂലിന്റെ ഖബർ സന്ദർശിക്കുന്നതിന് വേണ്ടി മസ്ജിദുൻ നബവിയിൽ എത്തി നിൽക്കുകയാണ്. നഖൂമു ദൂനൽ ഖബ്റി വഖ്ഫത ഖാളിഇൻ മുതദല്ലിലിൻ ഫിസ്സിർരി വല്ലഇലാനി, ഭക്തിയോടുകൂടി സ്നേഹപാരവശ്യത്തോടുകൂടി പുണ്യ റസൂലിന്റെ അന്ത്യവിശ്രമ സ്ഥാനത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഇബ്നു ഖയ്യിമാണ് ഈ പറയുന്നത്, ഇബ്നു ഖയ്യിമാണ് പറയുന്നത്. ഞാൻ പറയാൻ കാരണം, വളരെ സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ് ഇബ്നു ഖയ്യിം. പ്രമാണമുള്ളത് മാത്രമേ സ്വീകരിക്കൂ. തെളിവില്ലാത്ത ഹദീസിന്റെ ഖുർആന്റെ പിൻബലില്ലാത്ത ഒരു സംഗതിയും ഇമാം ഇബ്നു ഖയ്യിം സ്വീകരിക്കില്ല. കെട്ടുകഥകളിൽ വീണു പോകാത്ത ആളാണ് ഇബ്നു ഖയ്യിം. ഐതിഹ്യങ്ങളൊന്നും വിശ്വസിക്കാൻ ഇബ്നു ഖയ്യിമിന് കിട്ടൂല. പ്രമാണമില്ലാത്ത ഏത് കാര്യവും അദ്ദേഹം തിരസ്കരിക്കും.
നഖൂമ ദൂനൽ ഖബ്റി വഖഫത ഖാളിഇൻ മുതദല്ലിലിൻ ഫിസ്സിർരി വൽഇലാനി ഫകഅന്നഹു ഫിൽ ഖബ്റി ഹയ്യുൻ നാതിഖുൻ ഫൽവാഖിഫൂന നവാകിസുൽ അദ്ഖാനി. നബി ഖബ്റിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അന്ത്യവിശ്രമസ്ഥാനത്തിൽ സംസാരിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടുത്തെ ഖബറിൽ നാം നിൽക്കുന്നത്. നബി ജീവനോടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാതിഖുൻ നുത്ഖ്, നബി സംസാരിക്കുന്നുണ്ട് അവിടുത്തെ ഖബറിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കണം. മലക്കത്തുഹും തിൽക്കൽ മഹാബത്തു ഫഅതറത് തിൽക്കൽ ഖവാഇമ കസറതുർ റജ്ഫാനി. അതുകൊണ്ട് ഫൽ വാജിബു അലാ കുല്ലി മുഅ്മിനിൻ ഖാളിഇയാ, തന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഏത് മുഅ്മിനും നിർബന്ധമാണ്. മതാ ദക്കറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ദുക്കിറ ഇൻദഹു, നബിയെ ഓർക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നബി ഓർക്കപ്പെടുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഖ്ളഅ, വളരെ അടക്കത്തോടെ ഭക്തിയോടു കൂടിയിരിക്കാൻ ബാധ്യസ്ഥനാണ്. വയഖ്ഷഅ, ഭയത്തോടെ. വയതവഖ്ഖറ, ബഹുമാനത്തോടെ. വയുസക്കിന മിൻ ഹറകതി, തൻ്റെ ശരീരത്തിൻ്റെ അനക്കം പോലും വളരെ അടക്കത്തിലും ശാന്തതയിലും ഇരിക്കണം പുണ്യ റസൂലിനെ ഓർക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈ ഒരു ദിവസം നടന്നു പോകുന്ന സമയത്ത് ഒരു പണ്ഡിതനായ സുഹൃത്ത് വന്നിട്ടൊരു ഹദീത്ത് ചോദിച്ചു. മദീനയുടെ ഇമാമാണ് മാലിക് റഹ്മത്തുള്ളാഹി അലൈ. ഇമാം മാലിക് തിരിഞ്ഞു എന്ന് ചോദിച്ചു, ഞാൻ നിങ്ങളെ പറ്റിയൊരു മാന്യനാണെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കരുതിയില്ലല്ലോ. ഞാൻ നടന്നു പോകുമ്പോൾ നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഹദീത്ത് ചോദിക്കുക? നടത്തത്തിലാണോ റസൂലുള്ളാഹിൻ്റെ ഹദീത്ത് ചോദിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ പറയുകയാണ്, ഈ ചോദിച്ചയാൾ ഞാൻ ഭയപ്പെട്ടു പോയി. മാലിക് പോയിട്ട് തൻ്റെ സദസ്സിലിരുന്നു. ഞാൻ വളരെ ദൂരെ പോയിരുന്നു മാലിക്കിൻ്റെ കോപത്തെ ഭയപ്പെട്ടിട്ട്. അപ്പോൾ മാലിക് എന്നോട് അടുത്ത് വരാൻ പറഞ്ഞു. ഉദ്നു മിന്നി, എൻ്റെ അടുക്കലേക്ക് വാ എന്നറിഞ്ഞ് എന്നെ വിളിച്ചു. ഭയപ്പെട്ടുകൊണ്ട് ഞാൻ അടുത്ത് ചെന്നപ്പോൾ വീണ്ടും എന്നോട് ചോദിച്ചു, ഞാൻ നടന്നു പോകുമ്പോൾ നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഹദീസ് ചോദിക്കുക? ചോദിക്കാണ്ടെങ്കിൽ ഇപ്പം ചോദിക്കുക, ഈ മജ്ലിസിൽ വെച്ച് ചോദിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരം, ബഹുമാനം. അഭിപ്രായ വ്യത്യാസം പണ്ടൊരു കാര്യമില്ല, ഇമാം മാലിക്കാണ് റഹ്മത്തുള്ളാഹി അലൈ. ഖാളിഇയാ രേഖപ്പെടുത്തുകയാണ്, ഗാംഭീര്യത്തിലും ബഹുമാനത്തിലും പരിശുദ്ധ റസൂലിനോടുള്ള ആദരത്തിലും ഇരിക്കണം. ബിമാ കാന യഖുദു ബിഹി നഫ്സഹു ലൗ കാന ബൈന യദൈ, കയ്യിൽ തൻ്റെ ആത്മാവിനെ പിടിച്ചിരിക്കും പോലെ ഇരിക്കണം. വയതഅദ്ദബ ബിമാ അദ്ദബനല്ലാഹു ബി, അല്ലാഹു പഠിപ്പിച്ച അദബ് പോലെ, മര്യാദ പോലെ ഇരിക്കണം. ഐമിൻ വുജൂബി തഅലീമി വതക്രീമി, നബിയോടുള്ള ബഹുമാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖഫ്ലി സൗതി വനഹ്വി, ശബ്ദം താഴ്ത്തിയിരിക്കണം. റസൂലിൻ്റെ മുമ്പിലെ കഥയല്ലേ ഈ പറഞ്ഞത്? റസൂലിനെ ഓർക്കുമ്പോൾ ഞാൻ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നബിയെക്കുറിച്ച് അദ്ദേഹം എന്ന് പറയരുത്. 10-30 കൊല്ലമായിട്ട് ഈ അബ്ദുസ്സമദ് പ്രസംഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അതിനേക്കാൾ നല്ല വാക്കുണ്ടല്ലോ, അവിടുന്ന് എന്ന് പറയാം. ഇപ്പോഴും എത്രയോ പ്രസംഗകർ ഒരു നാണുമില്ലാതെ പുസ്തകത്തിലും അച്ചടിക്കണം, പ്രസംഗത്തിലും പറയണം, അദ്ദേഹം അദ്ദേഹം. സ്വന്തം പിതാവിനെ പറ്റി വരെ ഇയാൾ അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒന്ന് മടിക്കും. എൻ്റെ ബാപ്പയെ ഞാൻ അദ്ദേഹം എന്ന് വിളിക്കാമോ? അതിനാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഉദ്ധരിക്കുന്നത്. ഇതൊക്കെ വളരെ പ്രാമാണികരായിട്ടുള്ള പണ്ഡിതന്മാരുടെ രേഖകളാണ് ഉദ്ധരിക്കുന്നത്. ഖാളിഇയാദിൻ്റെ കിതാബു ശിഫ ലോക മുസ്ലിമീങ്ങൾ പ്രമാണമായി അംഗീകരിച്ച ഗ്രന്ഥമാണ്. ഞാൻ കേട്ടിട്ടില്ല ഇന്ന് വരെ ഏതെങ്കിലും ഒരു വിഭാഗക്കാർ അതിനെതിരെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. ഇമാം മാലിക് എല്ലാവരുടെയും ഇമാമാണ്, ലോക മുസ്ലിമീങ്ങളുടെ ഇമാമാണ്. ഇമാം മാലിക്കിനോട് ആരെങ്കിലും ഹദീത്ത് പോയി ചോദിച്ചാൽ നേരെ കുളിക്കാൻ പോവയ്യ, കുളിക്കും, വസ്ത്രം ധരിക്കും, എന്നിട്ട് വന്നിരിക്കും, സുഗന്ധം പൂശും. സല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ വുജൂബി തഅലീമി വതക്രീം, ബഹുമാനത്തിൻ്റെ ആധിക്യത്തോടെ ഇരിക്കണം. വഖഫ്ലി സൗതി വനഹ്വി, ശബ്ദം താഴ്ത്തണം. റസൂലിൻ്റെ മുമ്പിലല്ലേ ഈ പറയണത്? റസൂലിൻ്റെ മുമ്പിൽ ശബ്ദം താഴ്ത്താൻ ഖുർആൻ താക്കീത് ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ഓർക്കപ്പെടുന്നിടത്ത് ശബ്ദം താഴ്ത്തണം, സദസ്സിൽ അപശബ്ദം ഉണ്ടാവരുത്. വഹാദിഹി കാനത്തു സീറത്തു സലഫിന സാലിഹ്, ഇതായിരുന്നു നമ്മുടെ സലഫു സാലിഹിൻ്റെ മാതൃക എന്നും കൂടി ഖാളിഇയാ പറഞ്ഞു വെക്കണം.
കഴിഞ്ഞുപോയ അയിമ്മത്തിന്റെയും മാതൃക ഇതായിരുന്നു. മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് അന്ന് ലോകം ഭരിക്കുന്ന മുസ്ലിങ്ങളുടെ അമീറുൽ മുഅ്മിനീനായ അബ്ബാസിയ ചക്രവർത്തി അബൂ ജഅഫറുൽ മൻസൂർ കരുത്തനായ ഭരണാധികാരി മദീനയിലേക്ക് കടന്നു വരികയാണ്. മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹം എന്തോ സംസാരിച്ചു കൊണ്ടാണ് വരുന്നത്. ഭരണാധികാരിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇമാം മാലിക് ഉടൻ തന്നെ പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ ലാ തർഫഉ സൗതക ഫീ ഹാദൽ മസ്ജിദ്, ഈ മസ്ജിദിൽ നിങ്ങൾ ശബ്ദമുയർത്തരുത്. ഭരണാധികാരിയോട് ഇമാം മാലിക്കിന്റെ ശാസനയാണ്. ഫഇന്നല്ലാഹ തആല അദബ ഖൗമൻ ഫഖാൽ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി, നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുതെന്ന് ഒരു ജനതക്ക് അല്ലാഹു മര്യാദ പഠിപ്പിച്ചിരിക്കുന്നു. വമദ്ദഹ ഖൗമൻ, മറ്റൊരു ജനവിഭാഗത്തെ അല്ലാഹു പ്രശംസിച്ചു. എന്നിട്ട് ഫഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ശബ്ദം താഴ്ത്തുന്നവരെന്ന് പറഞ്ഞ് ഒരു ജനതയെ അല്ലാഹു പ്രശംസിച്ചു. മറ്റൊരു ജനതയെ റസൂലിന്റെ മുമ്പിൽ ശബ്ദമുയർത്തരുതെന്ന് പറഞ്ഞ് അല്ലാഹു അദബ് പഠിപ്പിച്ചു. വദമ്മ ഖൗമൻ, മറ്റൊരു ജനതയെ അല്ലാഹു അധിക്ഷേപിച്ചു. ഫഖാൽ, എന്നിട്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലദീന യുനാദൂനക മിൻ വറായിൽ ഹുജറാത്ത്, മുറികൾക്കപ്പുറത്ത് നിന്ന് നബിയെ നിങ്ങളെ വിളിക്കുന്ന ആളുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആയത്തോതി. എന്നിട്ട് ഇമാം മാലിക് പറയുന്ന ഒരു വാക്ക് ഇനി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. വഇന്ന ഹുർമതഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മൈതൻ കഹുർമതിഹി ഹയ്യൻ, നബിയെ ജീവിച്ചിരിക്കുമ്പോൾ ബഹുമാനിക്കുന്നത് പോലെ തന്നെയാണ് നബിയുടെ ജീവിതാനന്തരവും നബിയെ ബഹുമാനിക്കുന്നത്. സല്ലല്ലാഹു, ഇത്രയുമായപ്പോ ഫസ്തകാനലഹ അബൂ ജഅഫർ, അബൂ ജഅഫർ ഒതുങ്ങി, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് അബ്ബാസിയ ചക്രവർത്തി. ഹവ, അദ്ദേഹം ഭയപ്പെട്ടു പോയി. വഹഷ, ഭയഭക്തി വന്നുപോയി അദ്ദേഹത്തിന്. മക്കാലത്തി മാലിക്, മാലിക്കിന്റെ സംസാരത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ഭയഭക്തി വന്നുപോയി. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉംറക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴൊക്കെ ഓർക്കണം, മലയാളികളാണ് തവാഫ് ചെയ്യുമ്പോൾ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ വേറെ ആരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. എനിക്ക് അനുഭവം പലപ്പോഴും ഉണ്ട്. അള്ളാഹു നമ്മുടെ ആളുകളെ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കുമാറാകട്ടെ. കയ്യിൽ കുറച്ച് കാശുണ്ടായി, ഉംറ ചെയ്ത് കളയാം. എല്ലാവരും പോകണ്ട്, ഞാനും പോണ്. എങ്ങോട്ട് പോണ്, എന്തിന് പോണ്, സ്ഥലമേത്, എവിടെ പോയി നിൽക്കുന്നു, അതിൻ്റെ പ്രാധാന്യം എന്ത്? അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമോ എന്ന് ജിബിലിയിലെ അയൽക്കാരനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ എനിക്ക് തോന്നിപ്പോയി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് റസൂലുള്ളാനെ വിളിച്ചിരുന്ന വാക്കുകൾ തന്നെ ഓർക്കണം. എന്തൊക്കെ റസൂലുള്ളാനെ വിളിക്കുന്ന പേരെന്നറിയോ? ജഅലനില്ലാഹു ഫിദാ അക്ക, അങ്ങനെയാണ് സഹാബത്ത് റസൂലിനെ അഭിസംബോധന ചെയ്യ. അല്ലാഹു എന്നെ അങ്ങേക്ക് ദണ്ഡമാക്കട്ടെ നബിയെ. ദണ്ഡം, ബലി, സമർപ്പണം. അല്ലാഹു എന്നെ അങ്ങേക്ക് സമർപ്പിക്കട്ടെ. ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാനോട് സംസാരിക്കുമ്പോ സംസാരം തുടങ്ങുന്ന ഭാഷയാണത്, ഫിദാക അബീ വ ഉമ്മീ, എന്റെ മാതാവും എന്റെ പിതാവും അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബി അബീ അന്ത വ ഉമ്മീ, എന്റെ പിതാവും എന്റെ മാതാവും അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും യാത്ര കഴിഞ്ഞിട്ട് സഹാബത്ത് തിരിച്ചെത്തിയാൽ അവരാദ്യം ചെയ്തിരുന്ന പണി റസൂലിന്റെ മുഖം കാണാൻ പോകലായിരുന്നു. മദീനയിൽ പോകുക, മസ്ജിദ് പോകുക, പുണ്യനബിയുടെ മുഖം സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നി ഉഖിറു സ്വലാത്ത് അലൈക, നബിയെ ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്തിനെ വളരെ വർദ്ധിപ്പിക്കുന്നുണ്ട്.
ഫക്കം അജ്അലുലക മിൻ സലാത്തി, ഞാൻ എത്ര സലാത്ത് ഇല്ലണം? ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശിഅത്ത, നീ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ. ഖുൽതു, ഇപ്പൊ ഞാൻ ചോദിച്ചു, അറുബൾ, ഞാൻ ആകെ ചൊല്ലുന്നതിന്റെ നാലിലൊന്ന്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ശിഅത്ത, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ഖൈറാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇത്രക്ക് അറിഞ്ഞിട്ടും ഇത് നഷ്ടപ്പെടുത്തുന്നതിന് ഏറ്റവും വലിയ നിർഭാഗ്യമാണ്. ഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, അന്നിസ്ഫ്, ഞാൻ ആകെ ചൊല്ലുന്നതിന്റെ പകുതിയും സലാത്താക്കട്ടെയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ശിഅത്ത ഫഇൻ സിത്ത ഫഖൈറുൽ ലക, അത് മതി എന്ന് പറഞ്ഞില്ല, നീ ഉദ്ദേശത്ര ചൊല്ലിക്കോ, വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഖൈറാണ്. ഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, അജ്അലു ലക സലാത്തി കുല്ലഹാ, ഞാൻ ചൊല്ലുന്നതെല്ലാം അവിടുത്തെ മേലുള്ള സലാത്താക്കട്ടെയോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതുവരെ നീ വർദ്ധിപ്പിച്ചോ വർദ്ധിപ്പിച്ചോ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. അപ്പ പറഞ്ഞു, ഇതൻ എങ്കിൽ തുഖ്ഫാ ഹമ്മുക, നിന്റെ ദുഃഖങ്ങൾ നീങ്ങിപ്പോകും, നിന്റെ വ്യസനങ്ങൾ അവസാനിക്കും, വയുകഫറു ലക ദംബുക, നിന്റെ ദോഷങ്ങളും പൊറുക്കപ്പെടും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് സമദാനി സാഹിബേ, ഞാനിപ്പോൾ വിചാരിച്ചാൽ ദിവസം 10,000 ചൊല്ലും എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥവും ധ്വനിയും ഞാൻ തിരിച്ചറിയും. മദീനയുടെ